എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് ഐ ആർ ബിയുടെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിലവിൽ ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ നിരന്തരമായ ഫോൺ കോൾസ് ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിലവിൽ ഐ ആർ ബിയുടെ റിസൾട്ട് വന്നു എന്ന പേരിൽ കുറേ പയ്യന്മാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വാട്സപ്പ് മുഖേന ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഇവിടെ നിലവിൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും ഐ ആർ ബി കമാൻഡോയുടെ ലിസ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, എന്നെ ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പയ്യൻ വിളിച്ചത്. പയ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സാറേ റിസൾട്ട് വന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് നോക്കി അവന് കിട്ടിയെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ആ ലിസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ലിസ്റ്റൊന്നുമില്ല, അല്ലാതെ അവൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ലിസ്റ്റ് കിട്ടും. ഓക്കെ, അത് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കിട്ടും. ഓക്കെ, പി എസ് സി ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ കയറിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഐ ആർ ബി കമാൻഡോടെ കാറ്റഗറി നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടും, ഇല്ലെങ്കിൽ വരുന്ന സ്പോട്ട് നിമിഷം തന്നെ നമ്മൾ തന്നെ അറിയിക്കും. ഓക്കെ, നമ്മൾ തന്നെ അറിയിക്കും റിസൾട്ട് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി എന്നാണ് റിസൾട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഉടനെ വരും, ഈ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ വാരം തന്നെ വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ചെറിയ ഡിലേ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായിരുന്നാലും ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം, അതിനപ്പുറത്തോട്ട് പോവത്തില്ല. അപ്പോൾ കുറേ പേര് താഴെ വന്ന് കമൻ്റ് ഇടും, പി എസ് സി അല്ലേ നടന്നത് തന്നെ, ഒരു 5 വർഷമെങ്കിലും എടുക്കും റിസൾട്ട് വരെ എന്നൊക്കെ നിങ്ങൾ പറയാം. ഇവിടെ ഇത് ബാക്കിയുള്ള പോസ്റ്റുകളെപ്പോലെ വിലയിരുത്തരുത്. നമ്മൾ സി പി ഒ പോലെയൊന്നും വിലയിരുത്തരുത്. ഇത് കമാൻഡോ പോസ്റ്റാണ്, വളരെയധികം അർജൻറ്റായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഇപ്പോൾ നടന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തിയത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു വർഷം വരെ നീണ്ടുപോകേണ്ട പരീക്ഷയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പി എസ് സി വളരെ പെട്ടെന്ന് നടത്തി തീർത്തത്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ഒരു 10th level എക്സാമിൻ്റെ കൂടെയൊക്കെ അടുത്ത വർഷം ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഷോർട്ട് ലിസ്റ്റാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പി എസ് സി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പരീക്ഷ നടത്തിയെടുത്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബാക്കിയുള്ള പോസ്റ്റുകളെപ്പോലെ എന്ത് ചെയ്യരുത്, ഇതിനെ ഒന്നും കണക്കാക്കരുത്. ഓക്കെ, ഇത് സ്പെഷ്യൽ പോസ്റ്റാണിത്. ഓക്കെ, ഡേ, അപ്പോൾ ഇനി എങ്ങനെ നമ്മളറിയും ലിസ്റ്റ് വന്നാൽ എങ്ങനെ നമ്മളറിയും? അവിടെ ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് പി എസ് സി ഞാൻ പറയുന്നത് പോലെ മീറ്റിംഗ് കൂടുന്നത്. ഓക്കെ, ആ മീറ്റിങ്ങിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അന്ന് വൈകിട്ട് പ്രസ് മീറ്റിൽ വിടുന്നതാണ്. അതായത് പ്രസ്സുകൾക്ക് അയച്ചു കൊടുക്കും, മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം ഇന്ന് എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ യോഗ തീരുമാനങ്ങളെന്ന് പറഞ്ഞ് അതിനകത്ത് കൊടുത്തിരിക്കും. ഓക്കെ, നമുക്ക് ഇന്ന ഇന്ന ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം, ഇന്ന ഇന്ന എക്സാംസ് നമുക്ക് നടത്താം, അല്ലെങ്കിൽ ഇന്ന ഇൻ്റർവ്യൂ നമുക്ക് നടത്താം, അല്ലെങ്കിൽ ഇന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും നിങ്ങളുടെ മുന്നിലേക്ക് പി എസ് സിയുടെ അപ്ഡേഷൻസ് എത്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ഗണിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല. നമുക്ക് പി എസ് സി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ പോലും നമുക്ക് ശരി ഉത്തരം കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ അറിയിക്കുന്നത് പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ്, പി എസ് സി മുഖാന്തരം തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഐ ആർ ബി കമാൻഡോയുടെയും റിസൾട്ട് അത് തന്നെയാണ്, പി എസ് സി പറയാതെ പറഞ്ഞതാണ് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ എത്തുമെന്ന്. ഓക്കെ, ഞാനുൾപ്പെടെയുള്ള ഒരുപാട് അധ്യാപകർ പി എസ് സി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഐ ആർ ബി കമാൻഡോ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെ കിട്ടിയ കുറേ അപ്ഡേഷൻസ് കാര്യങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്, അല്ലെങ്കിൽ ഇതിന് മുന്നേക്ക് വരുന്ന വീഡിയോസ് കാര്യങ്ങളും തയ്യാറാക്കിയത്. അപ്പോൾ സത്യാവസ്ഥ, നിലവിൽ ഐ ആർ ബി റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ, വന്നിട്ടില്ല. ഓക്കെ, ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കട്ട് ഓഫ് ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ ഉയരത്തിലൊന്നും കട്ട് ഓഫ് പോവത്തില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനം, എല്ലാവരുടെയും ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് എന്തുമാകട്ടെ, പ്രാക്ടീസ് ചെയ്യാനുള്ളവർ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക, റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വ്യൂസ് കൂടാനൊന്നുമല്ല,
കാരണം ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ വാട്സപ്പുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഈ ലിങ്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.